ഹായ്, ഇന്നേ നമുക്ക് നാടൻ രീതിയില് ഒന്ന് ചിക്കൻ കറി വെച്ചാലോ. പണ്ട് എന്റെ വീട്ടില് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പി ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. പണ്ട് നമ്മള് അരകല്ലയിലൊക്കെ വെച്ച് ഇടിച്ചൊക്കെയാണ് എടുക്കാറ്. അപ്പൊ നമുക്കിപ്പൊ അതൊന്നും സാധ്യമല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിലൊന്ന് ചതച്ചെടുക്കാം. ആദ്യം പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വെക്കുന്ന ചിക്കൻ കറിയുടെ ഒരു രുചി വേറെ ലെവലാട്ടോ. എന്നുവെച്ചാൽ അമ്മിക്കല്ലിലൊക്കെ അരച്ച് മല്ലിയും മുളകൊക്കെ വറുത്തിട്ട്. അപ്പൊ എന്റെ പണ്ട് കാലത്ത് വീട്ടിൽ അമ്മ ഈ ചിക്കൻ കറി വെക്കുമ്പം തക്കാളി ചേർക്കത്തില്ല, പച്ചമുളകും ചേർക്കത്തില്ല. അവരുടേതായ എന്താ ഈ സവാളയൊക്കെ വഴറ്റി ചേർത്തിട്ട് ഒരു ചിക്കൻ കറി. ആ ചിക്കൻ കറിയാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. പക്ഷെ അതൊരു ഭയങ്കര അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കല്ലേലൊക്കെ വറുത്ത് കല്ലേലൊക്കെ അരച്ച് എടുക്കുന്നതിന്റെ ആണോന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ആ രീതിയിലൊന്ന് ഏതായാലും വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തോണ്ട് വരട്ടെ. നാടൻ രീതിയിൽ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ ചട്ടി തന്നെ വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് നമ്മുടെ ഇടികളിലെ ചതച്ചെടുത്തത് വെളിച്ചെണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു പിടി പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണേ. നന്നായിട്ട് മൂത്ത സ്മെല്ല് വരണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് നല്ല മൂത്ത സ്മെല്ല് വരുമ്പോൾ നമ്മുടെ സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് അത് വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അതാണ് ഈ കറിയുടെ ഒരു രുചി. അത് അവിടെ അടച്ച് ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അര ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു അര സ്പൂണ് നമ്മുടെ ചിക്കൻ മസാല, നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്ത ചിക്കൻ മസാലയും ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകമാണ് വേണ്ടത്, ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം. പിന്നെ നമ്മുടെ ജാതിപത്രിയും പിന്നെ എന്താ പറയുക അതിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ, നക്ഷത്രം നട്ടോ ഞാൻ പറയുക, അതിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല. അതും ഒരു 4-5 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തോണ്ട് വരണം കേട്ടോ. നല്ല അതാ മൂത്ത് വന്നതിന് ശേഷം തീ കുറച്ചിട്ട് നന്നായിട്ട് അപ്പോൾ ഒരു വറുത്തരച്ച ടേസ്റ്റ് വരുവേ. മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ അതിൻ്റെ അരച്ച ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. ആ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മിക്സ് ആക്കി അവിടെ വെക്കണം. അപ്പോൾ നല്ല വറുത്തരച്ച ഒരു ടേസ്റ്റ് ആട്ടോ ഇതിന് വരുന്നത്. ഇത് കുറച്ച് സമയം നമ്മളിങ്ങനെ ആ ഉള്ളി വഴലുന്നരം വരെ നമ്മൾ അടച്ച് വെച്ചാൽ ഇതിൽ ഉപ്പും മുളകും ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. ഇതവിടെ സെറ്റായിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതാ ഈ ഒരു പരുവാണ് നല്ല വഴന്ന ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറു തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിനധികം വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ. അതായത് ആ പാത്രം ആ അരപ്പ് കഴുകി ഒഴിക്കുന്ന ആ വെള്ളം മാത്രം മതി. നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ ചെറു തീയിൽ ചട്ടിയിൽ കിടന്ന് വേവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. നന്നായിട്ട് തട്ടിപ്പൊത്തി ശരിക്കും അടുപ്പിൽ വേവിക്കുന്ന കേട്ടോ നല്ലത്, നല്ല ടേസ്റ്റ്. നമുക്കിപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസിൽ വെക്കുന്നത്. തട്ടിപ്പൊത്തി നല്ല പച്ച കറിവേപ്പിലൊക്കെ ഇട്ട് ചെറു തീയിൽ കുറച്ച് സമയം അങ്ങ് വേവിച്ചെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുക വെള്ളമൊക്കെ ഇറങ്ങി നല്ല തിള വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലും കേട്ടോ, നല്ല ആ മസാലകളുടെ സ്മെല്ലും കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടച്ച് അവിടെ വെക്കണം കേട്ടോ. ഞാനിത് അടുപ്പത്തു നിന്ന് വാങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു വറവുണ്ടാക്കണം. ആ വറവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ചൊരു കടുകും ഉലുവയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവ ചിക്കൻ കറിയിൽ ചേർക്കുമെന്ന് പലർക്കും സംശയം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ചിക്കൻ മസാലകളിലൊക്കെ ഉലുവ ഒരു ഇതാണ്. അപ്പോൾ ഉലുവ ചേർത്തിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങ കൊത്തി എടുത്തതും കൂടി ഇട്ട് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ തേങ്ങ വറുത്തേക്ക് ഒരു മണം വരണം. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇത് വറവായിട്ട് ഇട്ട് കൊടുക്കണം. ആഹാ എന്തൊരു സ്മെല്ലാണെന്നറിയോ, നല്ല സൂപ്പർ ചിക്കൻ കറി, നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വെച്ച് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. അപ്പം എന്താ പറയുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ചക്കപ്പുഴുക്കിന്റെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇപ്പം ഈ കപ്പയാണെങ്കിലും അങ്ങനെ കൊത്തി എരിഞ്ഞ് പുഴുങ്ങണം. ഈ കുഴ
കുറച്ച് പുഴുങ്ങിയാലും അങ്ങനെ പുഴുങ്ങണം. പക്ഷെ ഇവിടെ എല്ലാവർക്കും ചെണ്ടൻ പുഴുങ്ങുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇതാണ് കേട്ടോ ചെണ്ടൻ പുഴുങ്ങ എന്ന് പറഞ്ഞാല് ചെണ്ടൻ പുഴുങ്ങ. അപ്പം നല്ല വെന്ത കപ്പയും ഒരു ചിക്കൻ കഷ്ണം, പിന്നെ അതിൻ്റെ കൂടെ ഒരു തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ ഇട്ടിട്ട് ചാറൊക്കെ കൂട്ടി പറയാൻ വാക്കുകളില്ല, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഈ രീതിക്ക് വെച്ചിട്ടില്ലാത്ത കൂട്ടുകാരെ ഒന്ന് വെച്ച് നോക്കിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. പിന്നെ ഈ രീതിക്ക് വെക്കുന്നവര് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് കമന്റ് ഇട്ടേക്കണേ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.